Hi friends, welcome to Varada's reading room. Varada Vayana Murilekku ellavarkkum swagatham. Innu nammal Varada Vayana Muril charcha cheyan uddeshikkunna story charagatha ennu parayunnathu Lucas ennulla charagathayanu. Sri Kakkanadante charagathayanu Lucas. Appa Kakkanadane ellavarkkum ariyam Sri George Verghese Kakkanad. Appo അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ കാക്കനാടൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഉഷ്ണമേഖല എന്നുള്ള നോവലാണ്. പിന്നെ വസൂരി, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് കാക്കനാടൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉഷ്ണമേഖല ഒക്കെയാണ് ഓടി വരുന്നത് മനസ്സിലേക്ക്. പിന്നെ കാക്കനാടന്റെ ചെറുകഥകൾ എന്നുള്ള പേരിൽ തന്നെ ഒരുപാട് ചെറുകഥകളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇന്ന് നമ്മുടെ വയനാമുറിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ലൂക്കോസ് എന്നുള്ള കഥ. അപ്പോൾ കാക്കനാടിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികൾ ഞാൻ പറഞ്ഞല്ലോ, ഉഷ്ണമേഖല, വസൂരി, പിന്നെ ഒറോദ, അങ്ങനെ ഒരു കൃതിയുണ്ട്. അപ്പോൾ ഒരുപാട് അസ്തിത്വത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് അദ്ദേഹത്തിന്റെ കഥകളിൽ. നമ്മൾ ആ കഥകൾ അപഗ്രഥിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉടനീളം കാണുന്ന ഒരുപാട് ആധുനികതയുടെ അംശങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും ശ്രീ കാക്കനാടന്റെ കൃതികളിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറുകഥ കൂടിയാണ് ലൂക്കോസ്. നമ്മുടെ വളരെ ഇപ്പോഴത്തെ ഒരു ജനറേഷനും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കുട്ടികളെ വളർത്തുന്ന, പണ്ട് വളർത്തിയിരുന്നതും ഇന്ന് വളർത്തുന്ന രീതിക്കുമൊക്കെ ചില പോരായ്മകളുണ്ടെന്നും നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനും ഒക്കെ അഫക്ട് ചെയ്യുന്ന രീതികളുമൊക്കെ കാക്കനാടൻ എഴുതി വച്ചിരിക്കുന്നത് വളരെ എന്താണ് വളരെ മനോഹരമായിട്ടും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുമാണ് ഈ ലൂക്കോസ് എന്നുള്ള കഥയിൽ നമുക്ക് വായിക്കാനാവുക. ആ കഥയിലേക്ക് നമുക്ക് വരുന്നതിന് മുൻപ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ വളരെ എടുത്തു പറയേണ്ട കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കൃതികൾ അതൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. അതായത് 1980ലാണ് അതായത് രണ്ട് തവണ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് 1980ൽ, അത് ചെറുകഥയ്ക്കുള്ള മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരമാണ്. അത് അശ്വത്ഥാമാവിന്റെ ചിരി എന്നുള്ള കഥയ്ക്കാണ് കിട്ടിയത്. പിന്നീട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഒറോദ എന്നുള്ള കൃതിക്കാണ്. പിന്നീട് 2005ൽ വീണ്ടും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി കാക്കനാടന്. അത് ജാപ്പാണ പുകയില എന്നുള്ള കൃതിക്കാണ്. അപ്പോ ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ, അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചും പറയാനുള്ളത്. അപ്പൊ നമുക്ക് അധികം ഇൻട്രൊഡക്ഷനിലേക്ക് പോകാതെ തന്നെ നമുക്ക് കഥയിലേക്ക് വരാം. ലൂക്കോസ് കാക്കനാടൻ. കൊട്ടാരക്കരയ്ക്ക് ഒരു മൈൽ വടക്ക് മൈലം എന്നൊരു ഗ്രാമമുണ്ട്. ഒരു അമ്പലവും ഒരു പള്ളിയും ഒരു പകുതി കച്ചേരിയും മദ്യനിരോധനം വരുന്നതിന് മുമ്പ് ഒരു കള്ളുഷാപ്പും ഉണ്ടായിരുന്ന ഒരു ഗ്രാമം. അവിടെയാണ് ലൂക്കോസ് ജീവിച്ചിരുന്നത്. ലൂക്കോസ് കൃഷിക്കാരനായിരുന്നു. കാരണം ലൂക്കോസിന്റെ അപ്പനും അപ്പന്റെ അപ്പനും അയാളുടെ അപ്പനും കൃഷിക്കാരായിരുന്നു. ലൂക്കോസിന്റെ മക്കൾ കൃഷിക്കാരാവുകയില്ല. കാരണം ലൂക്കോസിന് മക്കളില്ല, ഉണ്ടാവുകയുമില്ല. ലൂക്കോസ് ഏകപുത്രനായിരുന്നു. അപ്പന്റെ മറ്റു മക്കൾ പുത്രിമാരായിരുന്നു. പശുത്തൊഴുത്തു പോലുള്ള ഒരു മുറിയിൽ ചാണകം മെഴുകിയ നിലത്ത് വിരിച്ച കീറിയ ഒരു തഴപ്പായയിലേക്കാണ് പിറന്നു വീണത്. അവിടെ കിടന്ന് നിലവിളിച്ചു, മലമൂത്ര വിസർജനം നടത്തി. അവിടെ കിടന്ന് അമ്മയുടെയും നെല്ലികുത്തുകാരി മറിയയുടെയും വരണ്ട മുലകൾ വലിച്ചു കുടിച്ചു. അവിടെ തന്നെ കവഴ്ന്ന് വീണു, ഇളകിയ ചാണകത്തിലൂടെ നീന്തി നടന്നു, പിന്നെ മുട്ടിൽ നടന്നു. അവിടെ ഇളകിക്കിടന്ന ചാണകത്തുണ്ടുകളും ആട്ടിൻപുഴുക്കളും പെറുക്കിത്തിന്നു. ആടുമാടുകളുടെയും ആറ് സഹോദരിമാരുടെയും കൂടെ വളർന്നു. മുറ്റത്തെ മാവിന്റെയും കിണറ്റുകരയിലെ പൂവൻ വാഴകളുടെയും പറമ്പിലെ കപ്പയുടെയും കൂടെ വളർന്നു. ആരോ എടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി ലൂക്കോസ് എന്ന് പേരിട്ടു. എല്ലാവരും ലൂക്ക എന്ന് വിളിച്ചു. കുറെ വളർന്നപ്പോൾ ലൂക്കോസ് കന്നുകാലിയെ അഴിച്ചുകൊണ്ട് പഴുത്തിമലയിലും കൊയ്ത്തു കഴിഞ്ഞ പാടത്തും പോയി. കന്നുകാലിയെ മേയാൻ വിട്ടിട്ട് പുലയരുടെ കൂടെ കളിത്തട്ട് കളിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അപ്പൻ തല്ലി.
എന്നിട്ടും ലൂക്കോസ് കന്നുകാലിയെ മേയ്ക്കാൻ ഇഷ്ടപ്പെട്ടു. അപ്പൻ ലൂക്കോസിനെ മണ്ണിലേക്ക് ഓടിച്ചു വിട്ടു. കിളയ്ക്കാൻ പറഞ്ഞു, കുഴി വെട്ടാൻ പറഞ്ഞു, ചേനയും കാച്ചിലും കപ്പയും കുഴിച്ചു വെക്കാൻ പറഞ്ഞു. പണി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോകാൻ പറഞ്ഞു. അതുകൊണ്ട് പള്ളിയിൽ പോയി. അയൽപ്പക്കത്തെ പിള്ളേർ സ്കൂളിൽ പോകുന്നത് കണ്ടപ്പോൾ ലൂക്കോസിനും ഒരു ആശ തോന്നി. അപ്പൻ വിലക്കി ശകാരിച്ചു, വേലയെടുത്ത് ജീവിച്ചാൽ മതി, പള്ളിക്കൂടത്തിൽ വായി നോക്കാൻ പോണ്ട, ഓ ഇയാള് മൈസ്രേട്ടാവാൻ പോവല്ലയോ. ലൂക്കോസ് മണ്ണിലേക്ക് പോയി. കളിത്തട്ട് കളിക്കാൻ പോയപ്പോഴും അപ്പൻ പറഞ്ഞു, പോവണ്ട, ചേനയ്ക്ക് തടമെടുക്ക്, വാഴയ്ക്ക് വളമിട്. ലൂക്കോസ് ചേനയ്ക്ക് തടമെടുക്കുകയും വാഴയ്ക്ക് വളമിടുകയും ചെയ്തു. ചേന വളർന്നപ്പോൾ കിളച്ചെടുത്തു, വാഴക്കുല വെട്ടിയെടുത്തു. അപ്പൻ നിർബന്ധിച്ചതുകൊണ്ട് പള്ളിയിൽ പോയി. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് കൊളഞ്ഞിക്കുഴിയിൽ കുളിക്കാൻ പോയി. തലവൂരമ്പലം നാലഞ്ച് നാഴിക കിഴക്കാണ്. അവിടെ ഉത്സവത്തിന് വെടിക്കെട്ടുണ്ട്. വലിയ വെടിക്കെട്ടാണ്, എല്ലാവരും അത് കാണാൻ പോകും. ആൾക്കാർ പറഞ്ഞ് ലൂക്കോസ് വിവരമറിഞ്ഞു. അവൻ അപ്പനോട് അനുവാദം ചോദിച്ചു. അപ്പൻ കയർത്തു, ഇനി ഇയാൾക്കതിൻ്റെ കുറവേ ഉള്ളൂ ഇല്ലയോ, മിണ്ടി പോവരുത്, കൊന്നു കളയും ഞാൻ. ഇയാൾക്ക് വെടിക്കെട്ട് കണ്ടേ ഒക്കോ, പോടാ അപ്പുറത്ത് ഹേമദ്രോഹി. ലൂക്കോസ് മിണ്ടാതിരുന്നു, വെടിക്കെട്ട് കാണാൻ പോയില്ല. ആ നേരത്ത് പള്ളിയിൽ നിന്ന് പഠിച്ച പാട്ടുകൾ പാടിക്കൊണ്ട് വീട്ടിലിരുന്നു. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കുരിശു വരച്ചു കിടന്നുറങ്ങി. വെടിക്കെട്ട് സ്വപ്നത്തിൽ കഴിഞ്ഞു. ഭരണിക്കാവിൽ മീനഭരണിക്കാണ് ഉത്സവം. കുതിരയെടുപ്പും കഥാകാലക്ഷേപവുമുണ്ട്. അടുത്താണ് താനും. വിളിപ്പാടരുതേ ഉള്ളൂ, അപ്പൻ എതിരു പറയില്ലെന്ന് ലൂക്കോസ് കരുതി. ലൂക്കോസ് കുതിരയെടുപ്പ് കാണാൻ ഭരണിക്കാവിലേക്ക് പുറപ്പെട്ടു. പക്ഷേ വഴിക്ക് വെച്ച് തന്നെ അപ്പൻ അവനെ പിടികൂടി വലിച്ചിഴച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയുടെ മുമ്പിലിട്ട് തൊഴിച്ചു. ചീത്ത പറഞ്ഞു, നിന്റെ മോനെ കുതിരയെടുപ്പ് കാണണമെന്ന്, അവന്റെ അമ്മയുടെ കുതിരയെടുപ്പ്. ഇടിയും തൊഴിയും കുറെ ആയപ്പോൾ അമ്മ ഇടപെട്ടു, ഇനി നിർത്തു, അല്ലെങ്കിൽ ചത്തുപോകും. അപ്പൻ മർദ്ദനം നിർത്തി. ശരീരം നിറയെ ചുവന്ന തടിപ്പുകളുമായി ലൂക്കോസ് മുറിക്കുള്ളിൽ കയറി കിടന്നു. മണ്ണും പള്ളിയുമായി ലൂക്കോസ് വളർന്നു. ലൂക്കോസ് മണ്ണിനെ ഇഷ്ടപ്പെട്ടു, മരങ്ങളെ ഇഷ്ടപ്പെട്ടു. അപ്പനമ്മമാരെയും കളിത്തട്ട് കളിയെയും ഉത്സവങ്ങളെയും പള്ളിയെയും വെറുത്തു. വളർന്നപ്പോൾ ലൂക്കോസിന് ശക്തി കൂടി. കൈകാലുകളിൽ മാംസപേശികൾ ഉരുണ്ടു കയറി. അപ്പോഴേക്കും ലൂക്കോസിന്റെ അപ്പൻ തളർന്നിരുന്നു. ആറ് പെൺമക്കളെ പറഞ്ഞു വിട്ടതോടെ അയാൾ അവശനായി. ദേഹബലം കുറഞ്ഞു, എല്ലുകൾ തെളിഞ്ഞു. അയാൾക്ക് പണിയെടുക്കാൻ വയ്യാതായി. ലൂക്കോസ് പണിയെടുത്ത് തന്തയും തള്ളയും പോറ്റി. അപ്പോൾ ലൂക്കോസ് അപ്പനായി. അപ്പനമ്മമാർ അവനെ ശകാരിക്കാതെയായി, നിയന്ത്രിക്കാതെയായി. ലൂക്കോസിന് എവിടെ വേണമെങ്കിലും പോകാമെന്നായി, എന്തു വേണമെങ്കിലും ചെയ്യാമെന്നായി. പക്ഷേ ലൂക്കോസ് വിശേഷിച്ചെങ്ങും പോയില്ല, വിശേഷിച്ചൊന്നും ചെയ്തതുമില്ല. രാവിലെ മണ്ണിലേക്ക് ഇറങ്ങി, മണ്ണിൽ പണിയെടുത്തു, കന്നുകാലികൾക്ക് തീറ്റ കൊടുത്തു, അവയെ കൊണ്ട് വേല ചെയ്യിച്ചു, കാലത്ത് പഴങ്കഞ്ഞി കുടിച്ചു, ഉച്ചയ്ക്ക് പോക്കഞ്ഞി കുടിച്ചു, വൈകിട്ട് കപ്പയും മീനും ചോറും തിന്നു. ഞായറാഴ്ച പള്ളിയിൽ പോയി. അതിനുവേണ്ടി വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ചു. മറ്റു സമയങ്ങളിൽ തോർത്തുമുണ്ടുടുത്തു. പുലയരും മറ്റു പിള്ളേരും കളിത്തട്ട് കളിച്ചു. തലവൂരമ്പലത്തിൽ വെടിക്കെട്ട് വന്നു. ഭരണിക്കാവിൽ കുതിരയെടുപ്പ് വന്നു. ലൂക്കോസ് തന്റെ പണിയിലല്ലാതെ മറ്റൊന്നിലും താല്പര്യം കാണിച്ചില്ല. പശുക്കിടാങ്ങളെ കെട്ടിപ്പിടിച്ചു, വാഴക്കൈന്മേൽ ഉമ്മ വച്ചു, മാവിനെ പുണർന്നു. ചിലപ്പോൾ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് പുറത്തിറങ്ങി കിണറ്റുകരയിലെ പൂവൻ വാഴയെ കെട്ടിപ്പിടിച്ചു നിന്ന് സ്വകാര്യം പറഞ്ഞു. ഒരിക്കൽ ലൂക്കോസ് കിളിച്ചുണ്ടൻ മാവിനെ കെട്ടിപ്പിടിച്ച് കണ്ണുപൂട്ടി നിൽക്കുന്നത് അവന്റെ അമ്മ കണ്ടു. അവർ അന്താളിച്ചു പോയി. ലൂക്ക അവർ വിളിച്ചു. ലൂക്കോസ് ഞെട്ടിത്തിരിഞ്ഞപ്പോൾ അമ്മ തിരക്കി, നീ എന്തോ നാടായി കാണിക്കുന്നേ. ഒന്നുമില്ല. ലൂക്കോസിന്റെ മുഖം നാണം കൊണ്ട് ചുവന്നിരുന്നു.
അവന്റെ അമ്മ രാത്രി ഭർത്താവിനോട് താൻ കണ്ടത് പറഞ്ഞു. അയാൾ ചിരിച്ചു. അവൻ എന്റെ മോനാടി, വേലയെടുക്കുന്നവന് അവനുണ്ടാക്കിയ വഹയോട് മക്കളെ കണക്കുള്ള സ്നേഹം. എന്ന് വിചാരിച്ച് നിങ്ങൾ മാവിനെ കെട്ടിപ്പിടിക്കാൻ പോണണ്ടോ? എനിക്ക് കെട്ടിപ്പിടിക്കാൻ നീ ഇല്ലയോടി. കിഴവൻ ഇത്തിരി അടുത്തേക്ക് നീങ്ങിക്കിടന്നു. ദേണ്ട എന്റെ വായിലിരിക്കുന്നോന്നും കേൾക്കരുത്, മുതുക്കൻ കൊഞ്ചാൻ വന്നിരിക്കുന്നു. നിന്റെ തന്തയാടി മുതുക്കൻ, നിങ്ങൾ ചീത്ത പറയാതെ കാര്യം പറയണേ. ഇപ്പോൾ എന്ത് ചെയ്യും? എന്തു അടി ചെക്കന് പ്രാന്ത് പിടിക്കും. അതിന് ഞാൻ എന്നെ വേണം? എന്റെ കർത്താവേ ഇങ്ങനൊരു മനുഷ്യനാണോ? അറിഞ്ഞില്ലയോടി ഇതുവരെ. നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേക്കോ? പറഞ്ഞ് തൊലക്ക് പിശാചെ. അവന് ഒരെണ്ണത്തിനെ കെട്ടിച്ചുകൂടെ, പിന്നെ അവൻ മാവിൽ തൂങ്ങാൻ പോകത്തില്ല. അത് ശരിയാ, നിനക്ക് ബുദ്ധിയുണ്ട്. താമസിയാതെ അപ്പനും അമ്മയും ചേർന്ന് ലൂക്കോസിന് പെണ്ണ് തേടാൻ തുടങ്ങി. ഒടുവിൽ ഒരു ഏർപ്പാട് ഏകദേശം ശരിയായി. അപ്പൻ ലൂക്കോസിനെ വിളിച്ചു. ലൂക്കോസ് വിളി കേട്ടു. നിനക്കൊന്നും ഇങ്ങനെ ഇരുന്നാ മതിയോ? അപ്പൻ ചോദിച്ചു. ലൂക്കോസ് മിണ്ടിയില്ല. വായി നാക്കില്ലയോടാ? ഉണ്ട്. എന്നാ പിന്നെ ചോദിക്കുന്നതിന് ഉത്തരം പറ. മതിയോന്ന്? മതി. ആഹാ, അത് നീയാണോ തീരുമാനിക്കുന്നേ? എന്നാ പറ. ആഹാ, അങ്ങനെ വഴിക്ക് വാ. ലൂക്കോസ് മൗനം പാലിച്ചു. എടാ, എന്തോ? നിനക്ക് ഞങ്ങളൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ ആ തെക്കേ പോയികയിലെ ഉണ്ണുണ്ണിച്ചന്റെ മോള് അച്ചാമ്മേ? ഉണ്ട്. നല്ലൊരു പെണ്ണല്ലയോ? ആന്ന്. നിനക്കിഷ്ടാണോ? ആന്ന്. അപ്പൻ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിക്കാം. 500 രൂപയുടെ കാശ് തരും, 10 സെന്റ് തറയും. തെല്ലിടാ മൗനമായിരുന്നിട്ട് ലൂക്കോസ് അന്വേഷിച്ചു. എന്തുവാ ഉറപ്പിക്കുന്നേ? ഇവൻ ആരടാ? അപ്പൻ അന്താളിച്ചു. കല്യാണം പിന്നല്ലാണ്ട് എന്തുവാ? എനിക്ക് വേണ്ട. എന്ത് വേണ്ടാന്ന്? കല്യാണം. ഏ, എന്തു പറ്റി? എനിക്ക് പിന്നെ വേലയെടുക്കാൻ നേരം കിട്ടത്തില്ല. അത്രേ ഉള്ളൂ? അത് കുറച്ച് വേലയെടുത്താ മതി. അതൊക്കത്തില്ല, ലൂക്കോസ് ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ടവൻ മുറ്റത്തിറങ്ങി പശുവിനെ അഴിച്ചുകൊണ്ട് പടിഞ്ഞാറേ വിളയിലേക്ക് പോയി. അപ്പൻ അമ്പരന്ന് നിന്നു. വാതിൽ മറങ്ങി നിന്ന് അമ്മ ഇറങ്ങി വന്നു. രണ്ടാളും പരസ്പരം അതിശയിച്ചു നോക്കി. വളരെ നേരം കഴിഞ്ഞാണ് ശബ്ദം പുറത്തേക്ക് വന്നത്. എടിയേ, എന്താ? നീ കേട്ടോ? കേട്ടു. എന്തുവാടി ഇത്? ആ, വീണ്ടും മൗനം. കുറെ കഴിഞ്ഞ് ലൂക്കോസിന്റെ അമ്മ പറഞ്ഞു. പിന്നെ എന്തുവാടി? സ്വല്പം കഴിയുമ്പോ അങ്ങ് മാറും. ലൂക്കോസിന്റെ അപ്പൻ മിണ്ടിയില്ല. കുറെ നേരം കഴിഞ്ഞ് അയാൾ പറഞ്ഞു. എടിയേ, ഓ ശരിയാ, സ്വല്പം കഴിയുമ്പോ അങ്ങ് മാറും. അവർ ആശ്വസിച്ചു. പക്ഷേ ലൂക്കോസ് മാറിയില്ല, പകരം രോഗബാധിതനായി. വഴിയെ പോയൊരു പനി ലൂക്കോസിനെ പിടിച്ചു, കൊടും പനി. അപ്പനും അമ്മയും ശുശ്രൂഷിച്ചു, അയൽക്കാരും ബന്ധുക്കളും ശുശ്രൂഷിച്ചു. ലൂക്കോസ് പിച്ചും പേയും പറഞ്ഞു. വിളവിനെക്കുറിച്ചും വേലിയെക്കുറിച്ചും കന്നുകാലിയെക്കുറിച്ചും ഒക്കെ അവ്യക്തമായി സംസാരിച്ചു. രാവും പകലും ഒരുപോലെ ഞരങ്ങിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈകിട്ട് ലൂക്കോസ് പുലമ്പൽ നിർത്തി. ഉറങ്ങും പോലെ കിടന്നു. കണ്ടവരൊക്കെ പറഞ്ഞു, രക്ഷപ്പെടും, പനി വിടുന്ന മട്ട. അന്നാണ് ലൂക്കോസിന്റെ അപ്പനും അമ്മയും കുറെ നാൾ കൂടി ഒന്ന് ഉറങ്ങിയത്. രാവിലെ എണീറ്റപ്പോൾ കിടക്കയിൽ ലൂക്കോസിനെ കണ്ടില്ല. മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ കിണറ്റുകരയിലെ വാഴയുടെ ചുവട്ടിൽ അവൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവന്റെ കൈകൾ വാഴയെ ചുറ്റിപ്പിടിച്ചിരുന്നു. ഇതാണ് കാക്കനാടന്റെ ചെറുകഥ ലൂക്കോസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കാക്കനാടന്റെ കഥകൾ നമ്മുടെ അസ്തിത്വം, അതായത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്ന കഥകളാണ്. അതിൽ വലിയ ഒരു ഉദാഹരണമാണ് ലൂക്കോസ് എന്നുള്ള കഥ. അപ്പോൾ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് മനുഷ്യനുണ്ടാകുന്ന, അത് എല്ലാ കാലത്തും, പണ്ടും ഇന്നും ഇനിയുള്ള തലമുറകളിലും ഉണ്ടാവുന്ന, അതായത് നമ്മുടെ അസ്തിത്വ ബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു കഥയിൽ
പല സ്ഥലങ്ങളിലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയാണ് ലൂക്ക അല്ലെങ്കിൽ ലൂക്കോസ് വരുന്നത്. അപ്പൊ ലൂക്കോസ് എവിടെ ജനിച്ചു വീഴുന്നു, അല്ലെങ്കിൽ ഏതൊരു സാമൂഹിക പശ്ചാത്തലത്തിൽ അവൻ ജനിച്ചു വീഴുന്നു, അതേ പശ്ചാത്തലത്തിൽ തന്നെ അവൻ മരിച്ചും വീഴുന്നു എന്നുള്ളതാണ് ഒരു ഒറ്റ വരിയിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പശുത്തൊഴുത്ത് പോലുള്ള ഒരു മുറിയിൽ ചാണകം എഴുകിയ തറയിൽ ജനിച്ചു വീഴുന്നു, പിന്നെ എന്താണ് മണ്ണിനെ സ്നേഹിക്കുന്നു, മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്ന് പറയുന്നു. ഒടുവിൽ ഒരു വാഴക്കയ്യിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് മരിച്ചു കിടക്കുന്ന ലൂക്കോസിനെയാണ് കഥയ്ക്ക് ഒടുവിലും നമ്മൾ കാണുന്നത്. അപ്പോ ഒരു വ്യക്തി ജനിച്ചു വീണിട്ട് അവന്റെ വളർച്ച ഒരു മൗൾഡിലിട്ട് അവന്റെ വളർച്ച മുരടിപ്പിച്ച് ഒരു ബോൺസായി പോലെ ആക്കി തീർത്ത ഒരു അച്ഛനെ അമ്മയും നമുക്ക് ഇവിടെ കാണാം. നമുക്ക് രണ്ട് തലത്തിൽ നമുക്കിതിന് വ്യാഖ്യാനിക്കാം. അതായത് ആ കൃഷിയോടും അല്ലെങ്കിൽ മരങ്ങളോടും മണ്ണിനോടും ഒക്കെ ഒരുപാട് സ്നേഹമുണ്ടായിരുന്ന ഒരു ലൂക്കോസിനെ നമുക്ക് മാറ്റി നിർത്താം തൽക്കാലത്ത്. കാരണം അത്തരത്തിലുള്ള കഥകൾ നമ്മൾ ഒട്ടേറെ വാഴവെട്ട് പോലുള്ള പൊൻകുന്നം വർക്കിയുടെ കഥകളും അങ്ങനെയുള്ള കഥകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഭരതിയുടെ വായനാമുറിയിൽ തന്നെ. പക്ഷെ ഈ കഥയുടെ മറ്റൊരു ആസ്പെക്റ്റാണ് ഞാനിവിടെ ഒരു റിവ്യൂവിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ദയവായി പറയുക. എന്നാൽ നമുക്കത് കൂടുതൽ ചർച്ച ചെയ്യാൻ സാധിക്കും. നമുക്ക് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ കൂടുതൽ ക്രിയേറ്റിവിറ്റി ഒരുപാട് പേര് നമുക്ക് പല ആംഗിളിൽ വീക്ഷിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു കഥയെ പറ്റിയിട്ട് പറയാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ കഥ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നുള്ളത് കൂടി അറിയാൻ ഞാനും ആഗ്രഹിക്കുന്നു. കാരണം ഇതിൽ എനിക്ക് പ്രധാനമായിട്ടും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ വളർച്ച, മുകളിലേക്കുള്ളൊരു വളർച്ച ഒരിക്കലും അനുവദിക്കാത്ത ലൂക്കോസിന്റെ അച്ഛനും അമ്മയും, അപ്പനും അമ്മച്ചിയും, അപ്പനും അമ്മയും. കാരണം ലൂക്കോസിൻ ഒറ്റ പുത്രനാണ്, അവനെ സ്കൂളിൽ പോലും അയക്കാൻ അനുമതിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലും കുറേ അടിച്ചേൽപ്പിക്കപ്പെടലുകൾ നമ്മുടെ കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ മേലുണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ പുറത്ത് ഇപ്പോൾ, അതായത് ഒരു വരി പറയുന്നുണ്ട്, കാക്കനാടൻ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്, അതായത് ലൂക്കോസ് കൃഷിക്കാരനായിരുന്നു കാരണം ലൂക്കോസിന്റെ അപ്പനും അപ്പന്റെ അപ്പനും അയാളുടെ അപ്പനും കൃഷിക്കാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഞാൻ ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാൻ അധ്യാപികയാണ്, എൻ്റെ മകൾ അധ്യാപികയാവണം, എൻ്റെ മകളുടെ മകളും അധ്യാപികയാവണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഇപ്പൊ ലൂക്കോസിന്റെ അപ്പനും അപ്പന്റെ അപ്പനും അയാളുടെ അപ്പനും ഒക്കെ കൃഷിക്കാരായിരുന്നു, അതുകൊണ്ട് ലൂക്കോസും കൃഷിക്കാരനാവണം എന്ന് നിർബന്ധം പിടിക്കുന്ന ലൂക്കോസിന്റെ അപ്പൻ, അതുകൊണ്ട് തന്നെ ലൂക്കോസിനെ പഠിക്കാൻ വിടുന്നില്ല. ലൂക്കോസിന് ഒരുപാട് നിയന്ത്രണങ്ങളാണ് വീട്ടില്. അപ്പൊ അത്തരത്തിൽ നിയന്ത്രിച്ച് വളർത്തുന്ന കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതാണ് നമ്മൾ ഈ കഥയിൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ലൂക്കോസിന്റെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഒരുപാട് വരുന്നുണ്ട്. ലൂക്കോസിന് മറ്റൊന്നിനെ പറ്റി പിന്നീട് ചിന്തിക്കാൻ കഴിയില്ല, മറ്റെല്ലാത്തിനോടും വെറുപ്പായി. അച്ഛനമ്മ ഇപ്പൊ ലൂക്കോസ് മണ്ണിനെ ഇഷ്ടപ്പെട്ടു, മരങ്ങളെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അപ്പനമ്മമാരെ വെറുത്തു, കളിത്തട്ടുകളി വെറുത്തു. കാരണം എന്താണ്, കളിത്തട്ട് കളിക്കാനായിട്ട് പുലയന്മാരുടെ കൂടെ കളിത്തട്ട് കളിക്കാൻ പോയപ്പോഴാണ് അച്ഛൻ വിരട്ടിയത്, അച്ഛൻ്റെ കയ്യിൽ തല്ലു കിട്ടിയത്. അപ്പോൾ അപ്പോഴു തന്നെ ആ കുട്ടിക്കാലത്ത് ലഭിച്ച ആ കൈപ്പേറിയ അനുഭവങ്ങൾ പിൽക്കാലത്ത് ഒരിക്കലും പിന്നീട് അതിനോടൊരു ഇഷ്ടം തോന്നിക്കാൻ പ്രേരണയാവുന്നില്ല. അപ്പൊ കളിത്തട്ട് കളിയെ ഗ്ലൂക്കോസ് വെറുത്തുപോയി. അതുപോലെ തന്നെ അച്ഛനമ്മമാരെ എന്തിനും ഏതിനും എതിർത്തിരുന്ന, അമ്മ എതിർക്കുന്നില്ലെങ്കിലും എല്ലാത്തിനും മുഖസാക്ഷിയായി ഒന്നിനും എതിർത്ത് പറയുന്നില്ല അമ്മ, പക്ഷെ അച്ഛനെ ഒന്നിനും എതിർക്കുന്നില്ല. അപ്പം അച്ഛൻ അല്ലെങ്കിൽ അപ്പൻ മകനെ എല്ലാ കാര്യത്തിനും, ഒരു ഉത്സവത്തിന് വെടിക്കെട്ട് കാണാൻ വിടുന്നില്ല, എന്താണ് കുതിരയെടുപ്പ് കാണാൻ വിടുന്നില്ല, ഒരു കാര്യത്തിനും ഒരു മകൻ എന്നുള്ള നിലയ്ക്കുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നും തന്നെ അനുവദിക്കുന്നില്ല. കിളയ്ക്കാൻ പോകാൻ പറയുകയാണ്, ചേന കുത്തിവെക്കാൻ പറയുകയാണ്, വിളവെടുക്കാൻ പറയുകയാണ്. അപ്പൊ ചേനയ്ക്ക് തടമെടുക്കാനും വാഴയ്ക്ക് വിളവെടുക്കാനും പറയുന്നു, അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്ന മകൻ. അപ്പോ ആ മകന് ആ ഒരു മൗൾഡിൽ നിന്നും പുറത്തേക്ക്, ആ ഒരു ഷെല്ലിൽ നിന്നും ഒരു കൊക്കൂണിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയാതെ വരുന്ന ഒരു മകനെയാണ് ലൂക്കോസിലൂടെ ചിത്രീകരിച്ച് കാണിക്കുന്നത്. ആ ഒരു അസ്തിത്വത്തിന്റെ പ്രശ്നമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോ കുറേ നാളുകൾക്ക് ശേഷം എന്താണ്, ഈ അപ്പന്റെ ആ ഒരു അധികാരഭാവം എല്ലാം മാറുന്ന, ആറ് പെൺമക്കളെയും കെട്ടിച്ചു വിട്ടപ്പോൾ അപ്പൻ അവശനായി.
അപ്പോ പിന്നീട് ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാൻ ആരും ഇല്ലാതെ ഗ്ലൂക്കോസ് എന്ത് വേണമെങ്കിലും ആവാം എന്നുള്ള ഒരു അവസ്ഥയായപ്പോൾ ഗ്ലൂക്കോസ് എന്തായി തീർന്നു? ഗ്ലൂക്കോസിനെ എന്താക്കിയോ അതായി തീർന്നു. ഗ്ലൂക്കോസ് അതിന് പുറത്തേക്ക് വളർന്നില്ല. ഗ്ലൂക്കോസിനെ ഈ മരങ്ങളെയും കൃഷിയെയും മണ്ണിനെയും മാത്രം ഇഷ്ടപ്പെടുന്ന ഗ്ലൂക്കോസായി. പള്ളിയിൽ പോകാൻ അച്ഛൻ പറഞ്ഞു, പള്ളിയിൽ പോയി. വെള്ളമുണ്ടും വെള്ളഷർട്ടും ഉടുത്ത് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു, പോയി. അല്ലാത്ത സമയത്ത് കൃഷിയെടുക്കാൻ പറഞ്ഞു, മുണ്ടുടുത്ത് തോർത്ത് മുണ്ടുടുത്ത് കൃഷിയെടുക്കുന്നു. ഇതിനപ്പുറത്തേക്കൊരു ലോകം ആർക്കുണ്ടായില്ല? ഗ്ലൂക്കോസിനുണ്ടായില്ല. അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ഒരുപാട് ആളുകൾ, വ്യക്തിത്വങ്ങൾ, ഐഡന്റ് പേഴ്സണാലിറ്റീസ്, വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്. കുട്ടികളെ നമ്മൾ അങ്ങനെ ആക്കി തീർക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഒരു അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെട്ടവരെ ഇത്തരത്തിലുള്ള എന്താണ് സ്വഭാവം, ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കൊണ്ട് ജീവിക്കുന്ന, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ പരിചയത്തിൽ ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും, അല്ലെ? അങ്ങനെയുള്ള ബിഹേവിയറൽ ഡിസോർഡറുകൾ ഉണ്ടാവുന്നു. അത്തരത്തിലുള്ള ഒരു ബിഹേവിയറൽ ഡിസോർഡർ ബാധിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഗ്ലൂക്കോസിനെ ഞാൻ ഈ കഥയിൽ കാണുന്നത്. അപ്പോൾ ഇതിനോട് യോജിക്കുന്നവർ ദയവായി കമന്റ് ചെയ്യുക. എതിർപ്പുള്ളവർക്കും അല്ലെങ്കിൽ മറ്റ് അഭിപ്രായങ്ങളുള്ളവരും ഒന്ന് പറയുക. കാരണം നമുക്കിതിനെ കുറിച്ച് കൂടുതൽ അപഗ്രഥിക്കാനും ചിന്തിക്കാനും ഒക്കെ ചർച്ച ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു വേദിയായിട്ട് നമുക്ക് കമന്റ് ബോക്സ് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബിഹേവിയറൽ ഡിസോർഡർ വന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് മറ്റൊന്നിനോടും താല്പര്യം ജനിക്കാതെ വരുന്നു. അപ്പോൾ എന്താണ്, ഒരു കല്യാണം കഴിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും കല്യാണം ത്തിന് പോലും ആ ഒരു പെണ്ണിനെ പോലും അടിച്ചേൽപ്പിക്കുകയാണ് ആ വ്യക്തിയെ. ആ വ്യക്തിയുടെ അഭിപ്രായം ചോദിക്കുന്നു, കിട്ടുന്നു, ഓ ശരി, അതും അയാൾക്ക് സമ്മതമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അടിച്ചേൽപ്പിക്കൽ വരുമ്പോൾ അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്, എനിക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ അച്ഛനും അമ്മയും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്, ഇതെന്താണ് ഈ കുട്ടി, ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത്. പക്ഷെ ഇവര് അന്താളിച്ച് നിൽക്കേണ്ട സമയം എന്ന് പറയുന്നത് അവരാണ് ഗ്ലൂക്കോസിനെ അങ്ങനെ ആക്കി തീർത്തത് എന്നുള്ളതാണ്. അച്ഛനും അമ്മയ്ക്കും ഗ്ലൂക്കോസ് ഇപ്പോൾ എങ്ങനെയായോ, ഗ്ലൂക്കോസ് എങ്ങനെയായി തീർന്നോ, അത്തരത്തിൽ ഗ്ലൂക്കോസിനെ ആക്കി തീർത്തതിലുള്ള 99% പങ്കും അച്ഛനമ്മമാർക്കുള്ളതാണ്, അപ്പനും അമ്മയ്ക്കും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാതിരിക്കുക. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു വലിയ സന്ദേശം കൂടി ഈ കഥയിലുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ്, അവർക്ക് എന്താണ് അവരുടെ വളരെ നൈതികമായിട്ടുള്ള വികാരങ്ങൾ അവർക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ഒരു ആൺകുട്ടിയായി വളരുന്ന ഗ്ലൂക്കോസ് രാത്രിയിൽ പുറത്തു പോയിട്ട് എന്താണ് മാവിനെ പുണരുകയാണ്. അപ്പൊ മാവിനെ പുണരുന്ന ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവനെ കെട്ടിക്കാറായി, അവനൊരു പെണ്ണിന്റെ ആവശ്യമുണ്ട്. അവന്റെ ബയോളജിക്കൽ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന അമ്മയാണ് അച്ഛനോട് പറയുന്നത്. അങ്ങനെയാണ് പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ അവൻ അപ്പോഴത്തേക്കും അവന്റെ ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കംപ്ലീറ്റ് ബാധിച്ചിട്ട് അവൻ പെണ്ണ് കെട്ടാൻ തയ്യാറല്ല. അവിടെയും മാവിനെ പുണരാനും എന്താണ് വാഴയെ പുണരാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഗ്ലൂക്കോസിനെയാണ് കാണുന്നത്. ഒടുവിൽ രോഗബാധിതനായി മരിച്ചു കിടക്കുമ്പോഴും രാത്രിയിൽ പിച്ചുംപേയും പറഞ്ഞ് എഴുന്നേറ്റ് പോയി ഒരു വാഴക്കയ്യിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് മരിക്കുന്ന ഗ്ലൂക്കോസിനെയാണ് കാണുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ചെറുകഥയാണ്, ഒരുപാട് മെസ്സേജസ് പകർന്നു തരുന്ന ഒരു കഥയും കൂടിയാണ് ഗ്ലൂക്കോസ്. അപ്പൊ ഗ്ലൂക്കോസ് മണ്ണിൽ വളർന്നു, മണ്ണിൽ ജോലി ചെയ്തു, ഒടുവിൽ മണ്ണിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. ഈവൻ അയാളിലെ എന്താണ് റിലീജിയസ് അതായത് ഈശ്വര വിശ്വാസം പോലും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്ന് പറയുന്നു. പള്ളിയിൽ പോകാൻ പറഞ്ഞത് കൊണ്ട് പള്ളിയിൽ പോയി, കുരിശ് വരയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് കുരിശ് വരച്ചു, പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥന ചൊല്ലി. അപ്പൊ ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നും തന്നെ ശാശ്വതമായി നിൽക്കുന്നില്ല, അവനിൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് കഥ അവസാനിച്ചിരിക്കുന്നത്. കാരണം പെണ്ണ് കെട്ടിക്കാൻ നോക്കുമ്പോൾ അത് കഴിയുന്നില്ല. അപ്പോൾ അവന് അത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടായിട്ട് പോലും പെണ്ണ് കെട്ടിക്കാമെന്ന് പറയുമ്പോൾ അവൻ അതിൽ സന്തോഷിക്കുന്നില്ല. അപ്പോഴും വാഴയെ കെട്ടിപ്പുണരാനാണ് ഗ്ലൂക്കോസ് ആഗ്രഹിച്ചത്. അപ്പൊ എത്രത്തോളം മൈൻഡ് സെറ്റ് ആ രീതിയിൽ രൂപീകൃതമായി തീർന്നു എന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസും നമ്മുടെ ഒരു സ്വഭാവ രൂപീകരണം കുഞ്ഞുനാളിൽ എത്രത്തോളം അതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളതും ഒക്കെ ചർച്ച ചെയ്യുന്ന വളരെ എന്താ പറയുക, വളരെ സാമൂഹിക പ്രസക്തിയുള്ള
ഒരു കഥയും കൂടിയാണ് കാക്കനാടന്റെ ലൂക്കോസ് എന്നുള്ള കഥ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം കാണാം മറ്റൊരു വീഡിയോയിൽ. അതുവരെ ബൈ ഫ്രം വെറുതാസ് റീഡിംഗ് റൂം.